മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ റഹ്മാനായ റബ്ബ് അവൻ്റെ മലായിക്കത്തിനോട് അവൻ്റെ മലക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാൻ. മുഖറബുകളായ അള്ളാഹുവിൻ്റെ സമീപത്തുള്ള പുണ്യവാളന്മാരായ മലക്കുകളോട് നമ്മെക്കുറിച്ച് നമ്മുടെ പേര് റഹ്മാനായ റബ്ബ് പറയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് നഷ്ടമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകൾക്ക്, ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പാപക്കറ മായ്ച്ചുകളയാനുള്ള ഒരു വിജ്ഞാന സദസ്സിലാണ് നമ്മളുള്ളത്. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വിദ്യാർത്ഥികൾക്ക്, ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രിയപ്പെട്ടവരെ, ലോകത്തെ സർവസൃഷ്ടിചരാചരങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. സമുദ്രത്തിൻ്റെ ആഴിയിൽ നീന്തിത്തുടിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ മുതൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചെറിയ പറവകൾ മുതൽ മാളത്തിലൊടിച്ചിരിക്കുന്ന ചെറിയ ഉറുമ്പുകൾ മുതൽ ലോകത്തിൻ്റെ സർവസൃഷ്ടിചരാചരങ്ങളും, അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി പടച്ചറബേ ഇവന് പൊറുത്തു കൊടുക്കണേ, അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ സ്കലിതങ്ങൾക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടമല്ല നേട്ടമാണ് എന്ന ഓർമ്മ ഈ സദസ് അവസാനിക്കുന്നതുവരെയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഇവിടെ, ഈ ജീവിതത്തിൻ്റെ പുതിയ തിരിച്ചറിവുകളിലേക്കുള്ള ഒരധ്യായമാണ് ഇവിടെ തുറക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ കേട്ടതൊരു പക്ഷേ ആഭാസങ്ങളായിരിക്കാം, അശ്ലീലതകളായിരിക്കാം, അതുപോലെ തന്നെ അസഭ്യങ്ങളായിരിക്കാം. പുതിയ ചില സംസ്കാരങ്ങളിലേക്ക് പുതിയ തലമുറ കടന്നു വരുമ്പോൾ ആഭാസങ്ങളും അശ്ലീലതകളും ആഘോഷമാക്കി തീർക്കുന്ന, ആനന്ദമായി കാണുന്ന പുതിയ ലോകത്ത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ കേൾക്കാനിരിക്കുന്നത് ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച അത്ഭുതമായ വേദഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പകർന്നു തരുന്നതെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ ഇതിനുവേണ്ടി ഈ സമയം നാളെ പരലോകത്ത് സാക്ഷിയായി, അല്ലാഹുവേ, ഈ ഞാനിതാ നിന്റെ ദീന് പഠിക്കുന്ന സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട് എന്നു പറയാൻ കഴിയുന്ന രീതിയിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിനെ, ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷത്തെയും നമുക്ക് മാറ്റാൻ കഴിയേണ്ടതുണ്ട്. നോക്കു, നിങ്ങൾ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ ഈ അറിവിന് വേണ്ടി ത്യജിച്ച ത്യാഗങ്ങൾ നാം വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നമ്മൾ നമ്മുടെ നാടുകളിൽ നിന്ന് ബസ്സിലായി, പല രൂപത്തിലുള്ള വാഹനങ്ങളിലായി അല്പമൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ കിടന്നുറങ്ങുന്ന സാധാരണ രീതിയിൽ നിന്ന് മാറി ഒരു ചെറിയ പായയിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അല്പമൊക്കെ ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.